ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓട്ടഡയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും പിന്നെ ആരെടുത്തിട്ടുള്ള ഓട്ടഡ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് ചില ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്താൽ മാത്രം മതി, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടഡ് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ അരിപ്പൊടി കൊണ്ടും ഓട്ടഡ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അരി കൊതിർത്ത് വെച്ചിട്ട്, പച്ചരി കൊതിർത്ത് വെച്ചിട്ട് അരച്ചും ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം തലേന്ന് രാത്രി നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക്, ഞാൻ 2 ബാച്ചായിട്ടാണ് ഈ അരി അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. ഓട്ടഡയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കായിരിക്കണം, അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴേ ശ്രദ്ധിച്ച് ചേർക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2-ാമത്തെ ബാച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് ചെറിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂട്ടിയിടാം കേട്ടോ, ഒരുപാട് ചേർക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കരിഞ്ഞു പോകും. അപ്പം അതും അരച്ചിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തിളച്ച വെള്ളമാണ്, നല്ലതുപോലെ വെട്ടി തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ബാറ്ററി ഇവിടെ റെഡിയായി. നല്ലതുപോലെ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളുടെ ഓട്ടഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. നെക്സ്റ്റ് ചട്ടി ഒന്നുകൂടി ചൂടായതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഭയങ്കര സിമ്പിളാണ് എന്ത് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ നമ്മളിതിൽ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ലൂസായാലും നമുക്കിത് ഓട്ടയുടെ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ചില ആളുകളൊക്കെ തേങ്ങ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാതെ ബാറ്റർ ആയതിന് ശേഷം അതിലേക്ക് ചെറുവീട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. തേങ്ങ കടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അവരെയൊക്കെ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓട്ടഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.